ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ ഇവിടെ കാണുന്ന രീതിയിൽ ഒരു പ്രഷർ പമ്പ് എങ്ങനെയാണ് ഒരു 1000 ലിറ്റർ ടാങ്കിൽ കണക്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മളിവിടെ ഒരു പുതിയ പ്രഷർ പമ്പിൻ്റെ മോട്ടർ വാങ്ങിയിരിക്കുകയാണ്. ഈ പാക്കിൽ അതിൻ്റെ എയർ ടാങ്കാണുള്ളത്. ഇതാണ് ആ എയർ ടാങ്ക്. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ഇത് അതിൻ്റെ മോട്ടറാണ്. ആ ഒരു പാക്കിങ് ഈ 1000 ലിറ്റർ ടാങ്കിൽ ആണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ടാങ്കിൽ വെള്ളം കുറഞ്ഞാലും മോട്ടർ വർക്ക് ചെയ്യാൻ പാടില്ല. മോട്ടർ ഈ പ്രഷർ പമ്പ് കംപ്ലൈൻ്റ് ആവും. അതിനുള്ളൊരു ഫ്ലോട്ട് വാൽവ്, അത് വെള്ളം കുറഞ്ഞാൽ ഈ പമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. ഈ കാണുന്ന 1000 ലിറ്റർ ടാങ്കിൻ്റെ പൈപ്പ് ലൈനിലാണ് നമുക്ക് പ്രഷർ കൂട്ടേണ്ടത്. അതുകൊണ്ട് ഇവിടെയാണ് ആ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ പൈപ്പ് ലൈനിലാണ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പുകളും ഫിറ്റിങ്സുകളും അമേരിക്കൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഹൈ പ്രഷർ കൊടുക്കാൻ പറ്റുന്ന ASTM പൈപ്പുകളാണിത്. ഈ കാണുന്ന സോക്കറ്റുകളാണ് മോട്ടറിൻ്റെ ഇന്നും ഔട്ടും. സാധാരണ ഗേജ് കുറഞ്ഞ പൈപ്പുകൾ ഈ പ്രഷർ പമ്പ് കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറില്ല. പൈപ്പ് ലൈൻ പൊട്ടിപ്പോകും. ഈ സൈഡിലേക്കാണ് നമ്മൾ ടാങ്കിൽ നിന്നുള്ള വെള്ളം കണക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ ഔട്ട് നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോകും. ഇവിടെ നമ്മൾ ഈ മെയിൻ ലൈൻ മോട്ടറിലേക്ക് കണക്ട് ചെയ്തതോടൊപ്പം തന്നെ ഒരു ടി ജോയിൻ്റ് കൊടുത്തിട്ട് മോട്ടറിൻ്റെ ഔട്ടിലേക്ക് ഒരു വാൽവ് വഴി കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് പിന്നീടുള്ള മോട്ടറിൻ്റെ മെയിൻ്റെനൻസിന് വളരെ സഹായകരമാണ്. മോട്ടറിലേക്കുള്ള ഇന്നിൽ നമ്മളൊരു വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഔട്ടിലും ഒരു വാൽവ് ഉണ്ട്. ആ ടി ജോയിൻ്റ് വഴിയുള്ള സെൻറ്ററിലും ഒരു വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ മോട്ടറിൻ്റെ മുകളിൽ നമുക്കൊരു എയർ ടാങ്ക് ഫിറ്റ് ചെയ്യണം. എല്ലാ ഭാഗത്തും ലൈനിൽ ഒരേ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ആ എയർ ടാങ്ക്. ഓക്കെ, നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം. ഈ ഫിറ്റിങ്സ് വളരെ ഈസിയാണ്. ഈ ടാങ്കിൽ വെള്ളം കുറഞ്ഞാൽ നമ്മളെ പ്രഷർ പമ്പ് വർക്ക് ചെയ്യാൻ പാടില്ല. അതിനുള്ളൊരു സംവിധാനമാണ് ഇത്. ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ 3 വാൽവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ 2 എണ്ണം മോട്ടറിലേക്കുള്ള ഇന്നും മോട്ടറിനുള്ള ഔട്ടും ആയിരിക്കും. ഇത് പിന്നീടുള്ള മോട്ടറിൻ്റെ മെയിൻ്റെനൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്താണ്. പ്രഷർ പമ്പിൻ്റെ സപ്ലൈ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ടാപ്പിൽ നമുക്ക് കാർ വാഷിനും ഗാർഡനിങ്ങൊക്കെ ആവശ്യമുള്ള പ്രഷർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടാപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, കട്ടാവുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.